നമസ്കാരം നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പാലക്കാട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സ്ഥാനനിർണയം പൂർത്തീകരിച്ച ശേഷം പൈലിംഗ് പ്രവൃത്തികൾക്കാണ് പ്രദേശത്ത് തുടക്കം കുറിച്ചത്. കുമ്പിടിയിൽ നിന്നും മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തേക്കുള്ള യാത്രാ ദൂരം ഗണ്യമായി കുറയ്ക്കുകയും ഇരു ജില്ലകളിലെയും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവുകയും ചെയ്യുന്നതാണ് 102 കോടിയുടെ പദ്ധതി. മെയ് മാസത്തിൽ പദ്ധതി നിർമ്മാണത്തിനുള്ള സാങ്കേതിക അനുമതി ലഭിച്ചിരുന്നു. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. നവംബർ മാസത്തിൽ പ്രദേശത്തെ മണ്ണ് പരിശോധനാ നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. നിലവിൽ കുമ്പിടി കാങ്കപ്പുഴ ഭാഗത്താണ് പൈലിംഗ് ജോലികളും മണൽത്തിട്ടകൾ നിരപ്പാക്കുന്ന പ്രവൃത്തികൾക്കും തുടക്കം കുറിച്ചിരിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കാർഷിക ഗതാഗത വ്യാവസായിക രംഗത്ത് വൻ വികസനങ്ങൾക്കാണ് വഴിയൊരുങ്ങുക. കൂടാതെ ടൂറിസം മേഖലയിലും റെഗുലേറ്റർ കംബ്രിഡ്ജ് വൻ കുതിച്ചുചാട്ടത്തിന് വഴിവെക്കുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ കുറ്റിപ്പുറത്തു നിന്നും കുമ്പിടിയിലെത്താൻ 10 കിലോമീറ്റർ ചുറ്റിവളയണമെന്നിരിക്കെ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ദൂരം 3 കിലോമീറ്ററായി കുറയും. ഇതിനു പുറമെ ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന കുറ്റിപ്പുറം പാലത്തിൽ ഗതാഗത സ്തംഭനത്തിനിടവന്നാൽ ബദൽ യാത്രാമാർഗമായും പാലത്തെ ഉപയോഗിക്കാനാകും. പദ്ധതി വരുന്നതോടെ ഭാരതപ്പുഴയിൽ വെള്ളിയാങ്കല്ല് തടയണയ്ക്ക് തൊട്ടുതാഴെ വരെ ജലം സംഭരിച്ച് നിർത്തുന്നതിനും സാധ്യമാകും. ഇത് പട്ടിത്തറ, പരുതൂർ, ആനക്കര, കപ്പൂർ പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രയോജനകരമാകും. നിലവിൽ വേനലിൽ വെള്ളിയാങ്കല്ല് തടയണയുടെ ഷട്ടറുകൾ താഴ്ത്തി ജലസംഭരണം ആരംഭിച്ചാൽ പടിഞ്ഞാറൻ ഭാഗത്തെ ഭാരതപ്പുഴ വരണ്ടുണങ്ങാറാണ് പതിവ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഇതിനും ശാശ്വത പരിഹാരമാകും. സിസിടിവി ന്യൂസ്, തൃത്താല. സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ ജനചേതന യാത്രയ്ക്ക് ഈ മാസം 28 പട്ടാമ്പിയിൽ സ്വീകരണം നൽകും. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അകറ്റാൻ ശാസ്ത്രവിചാരം പുലരാൻ എന്ന സന്ദേശവുമായാണ് യാത്ര നടത്തുന്നത്. 28 വൈകുന്നേരം 4 പട്ടാമ്പിയിൽ സ്വീകരണം നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അകറ്റാൻ ശാസ്ത്രവിചാരം പുലരാൻ എന്ന സന്ദേശമുയർത്തിയാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജനചേതന യാത്ര നടത്തുന്നത്. സംസ്ഥാനത്തെ 2 ജാഥകളാണ് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. കാസർഗോഡ് നിന്നും ആരംഭിച്ച ഉത്തരമേഖല ജാഥയ്ക്കാണ് 28 പട്ടാമ്പിയിൽ സ്വീകരണം നൽകുന്നത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണനാണ് ഉത്തരമേഖലാ ജാഥ നയിക്കുന്നത്. ബുധനാഴ്ച വൈകുന്നേരം 4 പട്ടാമ്പിയിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പി പ്രസ് ക്ലബിൽ ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ 2 ജാഥകളും പിന്നെ തൃശ്ശൂരിൽ മുപ്പറാന്തി സ്വാമിക്ക്, അതിനുമുമ്പ് 28 വൈകുന്നേരം 4 അതിവിടെ പട്ടാമ്പി യു പി സ്കൂൾ കണ്ടിരുന്നത്. അവിടെ നമ്മുടെ അവിടുത്തെ ജാഥയിൽ ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണനാണ് അതിൻ്റെ നേതൃത്വം. ലൈബ്രറി കൌൺസിലിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ്, സാംസ്കാരിക നായകനാണ്. അതുപോലെ മലയത്ത് അല്ലേ വി കെ മധുവിൻ നിർത്തിനാണ് അപ്പുറത്തുള്ള ജാഥ. ഇവിടെ വരുന്നത് വി കെ പനയാലുണ്ട്. അതുപോലുള്ള സാംസ്കാരിക നായകർ ജാഥയുടെ ഭാഗമായിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഒരുക്കുന്നൊരു ഒരു സാംസ്കാരിക സന്ധി തന്നെയാണ്. അതിൽ ഒരു മെഗാ തിരുവാതിരക്കളി നമ്മൾ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഗാ ചവിട്ടുകളി നമ്മൾ നമ്മുടെ വടനാടൻ ഭാഗമായിട്ട് ചവിട്ടുകളി ഒരുക്കുന്നുണ്ട്. അതുപോലെ മറ്റെവിടെയും ഇല്ലാത്ത ഒന്നാണ് വില്ലുമ്മൽ തായമ്പുക. നമ്മുടെ വള്ളുനാടൻ്റെ മാത്രം ഒരു പൈതൃകമാണ് ഓണവില്ലിൻ്റെ ഓണവില്ലിൻ്റെ തായമ്പുക. ആ ഓണവില്ലിൽ തായമ്പുക ഉണ്ട്. ഇതുപോലെ കുട്ടികളുടെ പാട്ടുകളും കവിതാലാപനങ്ങളും എല്ലാം ഉള്ള ഒരു നല്ല സാംസ്കാരിക സന്ധിയാണ് ഇവിടെ ഒരുക്കുന്നത്. ഈ ജാഥ ഈ വരുന്ന യാത്രയിലാവട്ടെ ഗദ്ദിക എന്ന പേര് നാടകമുണ്ട്. നാടകത്തിന് പുറമെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വയനാടൻ കലാരൂപങ്ങളിൽ ഒന്നായിട്ട് ഗദ്ദികയുടെ രൂപത്തിലുള്ള ഒരു നാടകമുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ജനമനസ്സുകളെ ബോധവൽക്കരിപ്പിക്കുവാനും ശാസ്ത്രത്തിന്റെയും യുക്തിബോധത്തിന്റെയും പ്രകാശലോകത്തിലേക്ക് കേരള സമൂഹത്തെ ചേർത്തു നിർത്തലുമുള്ള പ്രചരണത്തിന്റെ ഭാഗമായി കൂടിയാണ് ജനചേതന യാത്രയെന്നും ഭാരവാഹികൾ പറഞ്ഞു. മദ്യത്തിനും മയക്കുമരുന്നുമെതിരെ നടത്തിയ പ്രചരണത്തിന്റെ തുടർച്ചയായാണ് ജനചേതന യാത്ര ലൈബ്രറി കൌൺസിൽ നടത്തിവരുന്നത്. ഇരു ജാഥകളും 30 തൃശൂരിൽ സമാപിക്കും. പട്ടാമ്പി നൽകുന്ന സ്വീകരണയോഗത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടക്കും. പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളിലാണ് സാംസ്കാരിക സമ്മേളനം. മുഹമ്മദ് മോഹസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ, പ്രശസ്ത സാഹിത്യകാരൻ പി വി കെ പനയാൽ, വി കെ ജയപ്രകാശൻ, ടി കെ നാരായണദാസ് തുടങ്ങിയവരും പങ്കെടുക്കും. സാംസ്കാരിക സംഗമം, പ്രഭാഷണം, കലാപരിപാടികളും സ്വീകരണത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. നാടകം, മെഗാ തിരുവാതിരക്കളി, ഉണർത്തുഗീതങ്ങൾ, നാടൻപാട്ട്, സംഗീത ശില്പം, ഓണവില്ല്, ഗദിക, ചവിട്ടുകളി തുടങ്ങിയ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സംഘാടന സമിതി വൈസ് ചെയർമാനും പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണുമായ ഒ ലക്ഷ്മിക്കുട്ടി, പാലക്കാട് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ്, താലൂക്ക് ഭാരവാഹികളായ ടി കെ സത്യനാഥൻ, എൻ രാജൻ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ചാലുശ്ശേരി പെരുമണ്ണൂർ ഇ പി എൻ സ്മാരക ചൈതന്യ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് ചരിത്ര സെമിനാറും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു.
വായനശാലയിൽ നടത്തിയ സമ്മേളനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ലൈബ്രറി കൌൺസിൽ സംസ്ഥാന സമിതി അംഗം എം കെ പ്രദീപ് വിഷയാവതരണം നടത്തി. സിനിമ തിരക്കഥയ്ക്ക് സംസ്ഥാന അവാർഡ് നേടിയ പ്രശസ്ത ബുക്ക് കവർ ഡിസൈനർ ഷാഹുൽ അലിയാർ, വിവിധ ചാനലുകളിൽ മിമിക്രിയിൽ നിന്നും പ്രകടനം കാഴ്ചവെച്ച അഹമ്മദ് ഷാ, ശില്പി കെ ഉദയൻ, വായനശാലയുടെ ബാലവേദി അംഗവും ബഹുമുഖ പ്രതിഭയുമായ സിദ്ധാർത്ഥ കൃഷ്ണ, മുതിർന്നവരുടെ താലൂക്ക്തല വായനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ അരുൺ എന്നിവരെ വായനശാല അനുമോദിച്ചു. പെൺവായന അക്ഷരോത്സവം വിജയികൾ, എൽ എസ് എസ് യു എസ് എസ് മത്സരങ്ങളിൽ വിജയികൾക്ക് പുരസ്കാരങ്ങളും നൽകി. പഞ്ചായത്ത് അംഗം സജിത ഉണ്ണികൃഷ്ണൻ, അനീഷ് പി, ജയരാജ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി പി കെ നിതിൻ ദേവ് സ്വാഗതവും വിനോദ് നന്ദിയും പറഞ്ഞു. സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്. തൃത്താല ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ മിന്നൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഗസ്റ്റോ ബേക്കറി, ഞാങ്ങാട്ടി ചിക്കൻ ഷോപ്പ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത പിഴ ചുമത്തി. പരിശോധനയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുനിൽകുമാർ, മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു. ഞാങ്ങാട്ടി മാട്ടായ ഭാഗങ്ങളിലും പരിശോധന നടത്തി. പ്രമുഖ സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ വിദ്യാധരൻ മാസ്റ്ററെയും നൃത്ത അധ്യാപകനും ബാലെ ഡയറക്ടറുമായ വിജയരാജൻ മാസ്റ്ററെയും അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മ ആദരിച്ചു. ഞാങ്ങാട്ടി വിജയ നൃത്തകലാ സദനം അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ടി വി എം അലി അധ്യക്ഷത വഹിച്ചു. എം ടി വേണു സ്മാരക സമിതിയും അക്ഷരജാലകവും ചേർന്ന് സംഘടിപ്പിച്ച സാഹിത്യരചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് വിദ്യാധരൻ മാസ്റ്റർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അക്ഷരജാലകം ചീഫ് എഡിറ്റർ ഹുസൈൻ തട്ടത്താഴത്ത്, എഴുത്തുകാരായ സി രാജഗോപാൽ, താജീഷ് ചേക്കൂട്, ഹരി കെ പുരയ്ക്കൽ, പ്രിയങ്ക പവിത്രൻ, ഗരിമ മനോജ്, നന്മ ജില്ലാ പ്രസിഡന്റ് അച്യുതൻ രംഗസൂര്യ, കലാസംഘാടകൻ വേണു ഞാങ്ങാട്ടി, ജെ പി ജയപ്രകാശ്, ബാലെ കലാകാരന്മാരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. അക്ഷരജാലകം ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് ഐ സി ബി എൻ അംഗീകാരം ലഭിച്ചതിന്റെ വിളംബരവും പ്രമുഖ മാന്ത്രികൻ ആനന്ദ് മേഴത്തൂരിന്റെ മാജിക്കും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ദേശമംഗലം, വരവൂർ, എരുമപ്പെട്ടി പഞ്ചായത്തുകളിലെ 10 വായനശാലകളിലൂടെ കടന്നുപോകുന്ന ജനചേതന യാത്ര വിളംബര ജാഥയ്ക്ക് വായനശാല സെക്രട്ടറി സി കെ വിനോദ സ്വാഗതം ആശംസിച്ചു. തളി വായനശാല ജോയിന്റ് സെക്രട്ടറി ടി പി എ ഹമീദ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം സി ഉണ്ണികൃഷ്ണൻ വിഷയാവതരണം നടത്തി. മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനുമായ രതീഷ് വരവൂർ അന്ധവിശ്വാസ അനാചാരങ്ങൾ, ലഹരി എന്നിവർക്കെതിരായി മോണോ ആക്ട് അവതരിപ്പിച്ചു. രതി മോഹനും സംഘവും നാടൻപാട്ടുകൾ അവതരിപ്പിച്ചു. തളി വായനശാല പ്രസിഡന്റ് എ വി ശ്രീധരൻ, ലൈബ്രറിയൻ സി ഗീത എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പുസ്തകോപഹാരവും നൽകിയും ജാഥ ക്യാപ്റ്റൻ കെ ശശിധരനെ സ്വീകരിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റൻ കെ രാജേഷ്, ജാഥ മാനേജർ ടി ജി അനിൽ എന്നിവരും വായനശാല പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. സംസ്ഥാനപരമായ ചക്കയുടെ വൈവിധ്യമാർന്ന ഗുണഫലങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണർത്തുന്നതിന് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചാലിശ്ശേരി നാഗലശ്ശേരി ചക്കക്കൂട്ടം വാട്സപ്പ് കൂട്ടായ്മയും സംയുക്തമായി ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ December 29 വ്യാഴാഴ്ച രാവിലെ 9 മുതൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ചക്കയുടെ ഭക്ഷണ, കൃഷി, വ്യാപാര, സംരംഭ ഗത്വ സാധ്യതകളെക്കുറിച്ച് വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകൾ, ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും പ്ലാവിൻ തൈകളുടെയും പ്രദർശനവും വിൽപ്പനയും വിവിധ ഉൽപ്പന്നങ്ങളുടെ ലൈവ് പാചകം തുടങ്ങിയവയും നടക്കും. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ ഉദ്ഘാടനം ചെയ്യും. അനിൽ ജോസ്, ചക്കക്കൂട്ടം കൂട്ടായ്മ സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്നിവർ പങ്കെടുക്കും. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26.
CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. വെള്ളിയാങ്കല്ല് തടയണയിലെ മണൽ കോരി നീക്കം ചെയ്ത പ്രദേശത്ത് CITU തൊഴിലാളികളുടെ പ്രതിഷേധം. സ്ഥലത്ത് പ്രതിഷേധിച്ച 20 തൊഴിലാളികളെ തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു പ്രതിഷേധം. പ്രദേശത്ത് സംഭരിച്ച മണൽ അംഗീകൃത തൊഴിലാളികൾക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു തൊഴിലാളികൾ സംഘടിച്ചെത്തിയത്. പ്രദേശത്ത് ഒരാഴ്ച മുമ്പ് CITU BMS തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. നിലവിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. പ്രളയത്തെ തുടർന്ന് വെള്ളിയങ്കല് തടയണയിൽ രൂപപ്പെട്ട മണൽത്തിട്ടകളാണ് പുഴയിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. ജലവിഭവ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് മണൽ കോരി നീക്കുന്നത്. 15,000 m³ മണലാണ് ആദ്യഘട്ടത്തിൽ നീക്കം ചെയ്യുന്നത്. ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 2019 ഒക്ടോബർ 4 ജലവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇ ശ്രീധരന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗവും കഴിഞ്ഞ 2 പ്രളയങ്ങളിലും തടയണയുടെ ജലസംഭരണ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മണൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് അംഗീകരിച്ചിരുന്നു. വെള്ളിയങ്കല് തടയണയിൽ വലിയ തോതിൽ മണൽ അടിഞ്ഞുകൂടിയതിനാൽ പ്രളയ നിയന്ത്രണം സാധ്യമായിരുന്നില്ല. വെള്ളിയങ്കല്ലിനു പുറമെ ഭാരതപ്പുഴയിലെ കൊച്ചിൻ പാലത്തിന് മുൻവശത്തുള്ള തടയണ, ചങ്ങണാങ്കടവ് റെഗുലേറ്റർ എന്നിവിടങ്ങളിലും അടിഞ്ഞുകൂടിയ മണൽ ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ കോരി മാറ്റുന്നുണ്ട്. CCTV ന്യൂസ് തൃത്താല. പോലീസ് സ്റ്റേഷന് മുന്നിൽ പൂന്തോട്ടമൊരുക്കിയ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായാണ് പൂന്തോട്ടം നിർമ്മിച്ചത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ അവധിക്കാല ക്യാമ്പിന്റെ ഭാഗമായാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കമ്മ്യൂണിറ്റി പാർക്ക് നിർമ്മിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. 1001 സ്കൂളുകളായിട്ട് നടക്കുന്ന ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ചെടിച്ചട്ടികൾ വെച്ചുകൊണ്ട് ഉദ്യാനം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കമ്മ്യൂണിറ്റി പാർക്ക് എന്ന നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും നല്ല ഉദ്ദേശത്തോടെ SPC പട്ടാമ്പി സ്കൂളിലെ കുട്ടികൾ നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ചില സമിതി ആനന്ദമല്ലി അധ്യക്ഷയായിരുന്നു. SA സനീഷ്, പ്രശാന്ത്, അക്ബർ, PTA പ്രസിഡന്റ് ഷാനവാസ്, ജയമെത്രി പോലീസ് ഓഫീസർ രതീഷ്, രേഖ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിൽ അഖില കേരള പെരുങ്കാല സമാജ വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. അഖില കേരള പെരുങ്കൊല്ല സമാജത്തിന്റെ പട്ടാമ്പി ശാഖ 11 വാർഷികവും കുടുംബ സംഘവുമാണ് പട്ടാമ്പി NSS കരയോഗ മന്ദിരത്തിൽ വെച്ച് നടത്തിയത്. സംസ്ഥാന പ്രസിഡന്റ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അഖില കേരള പെരുങ്കല സമുദായം എന്ന് പറഞ്ഞാൽ 7 വിഭാഗങ്ങളിൽ അറിയപ്പെടുന്ന ഒരു ജാതിയാണ് ഈ അഖില കേരള പെരുങ്കല സമാജം. ഇത് നമ്മളെല്ലാവരും കൊല്ലന്മാരാണ്. ഈ കൊല്ലന്മാര് പെരുങ്കല സമുദായം എന്ന് പേരിടാൻ പല ദേശത്തും പല പേരിൽ അറിയപ്പെടുന്നതാണ്. ഇപ്പോൾ കണ്ണൂർ ദേശത്താണെങ്കിൽ ചക്ലിയന്മാരായിട്ട് അറിയപ്പെടുന്നു. പാലക്കാട് ദേശത്ത് കടയന്മാരായിട്ട് അറിയപ്പെടുന്നു. മലപ്പുറം ഭാഗത്ത് തൊകുൽപ്പിള്ളന്മാരായിട്ട് അറിയപ്പെടുന്നു. കോട്ടയത്ത് കൊല്ലൻ എന്നറിയുന്നു. ഒരു ഭാഗത്ത് ഒരു വിഭാഗം ആൾക്കാരെ ചെമ്മാർന്നറിയുന്നു. അങ്ങനെ പല ഭാഗങ്ങളിൽ അറിയുന്ന വിഭാഗത്തിന് ആദ്യകാലത്ത് 1940 രൂപപ്പെട്ട ഈ സംഘടന 86 രജിസ്ട്രേഷൻ ചെയ്യപ്പെടുത്ത പേരാണ് അഖില കേരള പെരുങ്കല സമാജം. ഈ സമുദായത്തിന് ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്ന കാരണമാണ് ഇപ്പോൾ ഒരു 3-4 ആൾക്കാർ കൂടിയിട്ട് ഒരു തൊഴിൽക്കല സമാജം ഉണ്ടാക്കി. സംസ്ഥാന സെക്രട്ടറി സുരേന്ദ്രബാബു മുഖ്യപ്രഭാഷണം നടത്തി. സുകുമാരൻ അധ്യക്ഷനായിരുന്നു. ബാലസുബ്രഹ്മണ്യൻ മറ്റു ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു. JCI പട്ടാമ്പിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം JCI പട്ടാമ്പി മുൻ പ്രസിഡന്റ് സുനിൽകുമാർ തത്തനംപള്ളി നിർവഹിച്ചു. പട്ടാമ്പി JCI പ്രസിഡന്റ് മഹേഷ് അധ്യക്ഷത വഹിച്ചു. സോൺ വൈസ് പ്രസിഡന്റ് അനൂപ് സുധാകരൻ, സെക്രട്ടറി അബ്ദുൾ റഫീഖ്, ഷെരീഫ് തട്ടത്താഴത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.